ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്നത്തെ ക്ലാസ് കുരിശ് വരച്ച് തുടങ്ങിയാലോ? എല്ലാവരും കൈകൂപ്പി ടീച്ചറുടെ ഒപ്പം കുരിശ് വരയ്ക്കണേ. തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സ്നേഹപിതാവായ ദൈവം മനുഷ്യന് വേണ്ടി മനോഹരമായ പ്രകൃതിയെ സൃഷ്ടിച്ചു. നല്ല മരങ്ങളും പഴങ്ങളും മൃഗങ്ങളും പക്ഷികളും തോടും പുഴയും ഒക്കെ ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു, അല്ലേ? കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഈശോയുടെ ജനനത്തെക്കുറിച്ചാണ് പഠിച്ചത്, അല്ലേ? കഴിഞ്ഞ ആഴ്ച ടീച്ചർ തന്ന ആക്ടിവിറ്റി എല്ലാവരും ചെയ്തിട്ടുണ്ടാകില്ലേ? ഈ ആഴ്ച നമ്മൾ എട്ടാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. എട്ടാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? മറിയം ഈശോയുടെ അമ്മ. ഈശോയുടെ അമ്മയായ മറിയം, നമ്മുടെ അമ്മയായ മറിയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അമ്മമാരില്ലേ? നമ്മുടെ അമ്മ നമുക്ക് എന്തൊക്കെ ചെയ്തു തരും? നല്ല നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കി തരും, നമുക്ക് നല്ല ഉടുപ്പ് മേടിച്ചു തരും, നമ്മൾക്ക് കഥ പറഞ്ഞു തരും, പാട്ട് പാടിത്തരും, അല്ലേ? ഈശോയ്ക്കും അമ്മയുണ്ടായിരുന്നു, ഇല്ലേ? ഈശോയുടെ അമ്മയാണ് പരിശുദ്ധ കന്യകാ മറിയം. ഈശോയുടെ അമ്മ ഈശോയ്ക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും? നല്ല ഉടുപ്പൊക്കെ തയ്ച്ചു കൊടുത്തിട്ടുണ്ടാകും, നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ തന്നെ നല്ല പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും, അല്ലേ? ഈ മറിയത്തിൻ്റെ കഥയൊന്ന് നമുക്ക് കേട്ടാലോ? നമുക്കതിന് നസ്രത്ത് വരെ പോകണം. നസ്രത്തിലേക്ക് പോകാം. വാ, നമുക്ക് ഒരുമിച്ച് മറിയത്തിൻ്റെ കഥ കേൾക്കാൻ നസ്രത്തിലേക്ക് പോകാം. നസ്രത്തിലെ ഒരു വീട്ടിൽ ജോവാക്കിമും ജോവാക്കിമിൻ്റെ ഭാര്യ അന്നയും താമസിച്ചിരുന്നു. ആരൊക്കെയാ താമസിച്ചിരുന്നേ? ജോവാക്കിം, അന്ന. ഇവരുടെ വിവാഹം കഴിഞ്ഞു, കുറേ നാളുകൾ കഴിഞ്ഞു. എന്നിട്ട് അവർക്കൊരു സങ്കടമുണ്ട്. എന്തായിരുന്നു അവരുടെ സങ്കടം? നമ്മുടെ ജോവാക്കിമും അന്നയും അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ കുറേ കുട്ടികൾ ഓടിക്കളിക്കുന്നു. ഇപ്പുറത്തെ വീട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ കുറേ കുട്ടികൾ ഓടിക്കളിക്കുന്നു. പക്ഷെ അവർക്ക് മാത്രം മക്കളില്ല. ഭയങ്കര സങ്കടാവില്ലേ അവർക്ക്? അപ്പോൾ ജോവാക്കിമും അന്നയ്ക്കും എപ്പോഴും സങ്കട, മക്കളില്ല എന്ന് പറഞ്ഞിട്ട്. അവരെന്നും അപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കും. എന്ത് പ്രാർത്ഥിക്കും? ദൈവമേ, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണേന്ന്. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? നമ്മൾ എന്തിന് വേണ്ടിയിട്ടൊക്കെയാണ് പ്രാർത്ഥിക്കാറ്? സൈക്കിൾ കിട്ടണേ, അല്ലെങ്കിൽ കുറേ മിഠായി കിട്ടണേ, പുതിയ ഉടുപ്പ് കിട്ടണേ, അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ. അതുപോലെ തന്നെ ജോവാക്കിമും അന്നയും ദിവസവും ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും, തങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകണേന്ന്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ? ദൈവം നമ്മളെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കും, അല്ലേ? ജോവാക്കിമിൻ്റെയും അന്നയുടെയും പ്രാർത്ഥന ദൈവം കേട്ടു. അവർക്ക് നല്ല ഓമനത്വമുള്ള നല്ല സുന്ദരിയായിട്ടുള്ളൊരു പെൺകുഞ്ഞിനെ ദൈവം നൽകി. ആരായിരിക്കും ഈ പെൺകുഞ്ഞ്? ഇതാണ് മറിയം. മറിയം ഈശോയുടെ അമ്മ. ഈ മറിയം എങ്ങനെയാണ് വളർന്നു വന്നത്? ജോവാക്കിമും അന്നയും മറിയത്തിനെ താലോലിച്ച് സ്നേഹത്തോടെ താരാട്ടൊക്കെ പാടി ഉറക്കിയാണ് വളർത്തുന്നത്. നമ്മൾ അമ്മമാർ പാട്ടൊക്കെ പാടി നമ്മൾ ഉറക്കില്ലേ? അതുപോലെ ജോവാക്കിമും അന്നയും മറിയത്തെ സ്നേഹത്തോടെ വളർത്തി. അങ്ങനെ മറിയം പിച്ച വെച്ച് വളർന്ന് വളർന്ന് ഇപ്പം നിങ്ങളുടെ അത്രയുള്ളൊരു കുട്ടിയായി. മറിയത്തിനെ അവിടെയുള്ള ആളുകൾക്കൊക്കെ എന്തിഷ്ടമാണെന്നറിയോ? എന്തുകൊണ്ടാണ് മറിയത്തിന് എല്ലാവർക്കും ഇഷ്ടമാവാൻ കാരണം? മറിയമില്ലേ, എല്ലാവരും പറയുന്നത് അനുസരിക്കും. നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞ അനുസരിക്കാറുണ്ടോ? ടി വി ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ എല്ലാവരും ഓടിച്ചിരുന്ന് അപ്പം തന്നെ ടി വി ഓഫ് ചെയ്തിരിക്കാറുണ്ടോ? അമ്മേനെ അടുക്കളയിൽ സഹായിക്കാൻ പറഞ്ഞാൽ സഹായിക്കാറുണ്ടോ? നമുക്ക് ഇടയ്ക്കൊക്കെ മടി വരും, അല്ലേ? പക്ഷെ മറിയം അങ്ങനെയല്ല, എന്ത് പറഞ്ഞാലും അനുസരിക്കും. മാതാപിതാക്കളോടും മുതിർന്നവരോടൊക്കെ മറിയത്തിന് എന്തൊരു സ്നേഹവും ബഹുമാനമായിരുന്നെന്നറിയോ? അതുകൊണ്ടാണ് മറിയത്തിന് എല്ലാവർക്കും ഇഷ്ടമാകുന്നത്. നമ്മളതുപോലെ ആകണം കേട്ടോ. അപ്പോൾ മറിയം എന്തൊക്കെ സ്വഭാവങ്ങളായിരുന്നു മറിയത്തിൽ ഉണ്ടായിരുന്നത്? മറിയം മുതിർന്നവരെ ബഹുമാനിക്കും, ദിവസവും പ്രാർത്ഥിക്കും, മറ്റുള്ളവരെല്ലാം സഹായിക്കും, എല്ലാവരെയും സ്നേഹിക്കും. ആരോടും ദേഷ്യമോ വെറുപ്പോ ഒന്നും മറിയത്തിന് ഉണ്ടാകില്ല.
നമ്മൾ ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒക്കെ ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാക്കും അല്ലേ. പക്ഷെ മറിയോ അങ്ങനെയല്ല, മറിയം എല്ലാവരെയും സ്നേഹിച്ചിരുന്നു. നമ്മളെല്ലാവരും അതുപോലെയാണ് വളർന്നു വരേണ്ടത്. ഇനി നമുക്കൊരു ആക്ഷൻ സോങ് പഠിച്ചാലോ? ഈ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ആക്ഷൻ സോങ് പഠിക്കാം. എല്ലാവരും ഉണ്ട് ടീച്ചറുടെ ഒപ്പം കളിക്കാമോ? ആ ഇനി എല്ലാവരും എഴുന്നേറ്റ് തന്നെ നമുക്ക് ഉഷാറായിട്ട് കളിക്കാം കേട്ടോ. ആദ്യം ടീച്ചർ പാടിത്തരാം, അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. എല്ലാവർക്കും അറിയാവുന്ന പാട്ടായിരിക്കും. കന്യകമേരിയമ്മേ കാവൽമാലാഘമാരേ, നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മരിയ ആവേ മരിയ കന്യകമേരിയമ്മേ, ആവേ മരിയ ആവേ മരിയ കന്യകമേരിയമ്മേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി ടീച്ചർ ഇതിൻ്റെ ആക്ഷൻ കാണിച്ചു തരട്ടെ. ടീച്ചറുടെ ഒപ്പം കളിക്കണേ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. കന്യകമേരിയമ്മേ കളിച്ചേ, കന്യകമേരിയമ്മേ. മാലാഖി ഇങ്ങനെ വരുന്നേ, ചിറകൊക്കെ വിരിച്ചിട്ട് കളിക്കാം. കാവൽ മാലാഖമാരേ ഒരുമിച്ച് കളിച്ചേ. കാവൽ മാലാഖമാരേ നിത്യവും കാത്തിടണേ, നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ. ഒരുമിച്ച് കളിച്ചേ. കൂടെ നടന്നിടണേ. സാത്താനിങ്ങനെയാ കൊമ്പുണ്ടല്ലേ, അപ്പം നമുക്കിങ്ങനെ പിടിക്കാം. സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ഒരുമിച്ച് കളിക്കാം ഇനി. കന്യകമേരിയമ്മേ കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. എല്ലാവർക്കും ഇഷ്ടമായോ ഡാൻസ് ആക്ഷൻ സോങ്? ഇനി എല്ലാവരും വീട്ടിലുള്ള പപ്പേനെയും അമ്മേനെയും ചേച്ചീനെയും ചേട്ടനെയും ഒക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി ഇപ്പോൾ നമ്മുടെ മറിയം എത്രയാ, എന്തോരമായി, നമ്മുടെയൊക്കെ പ്രായമാണല്ലേ. ഇനി മറിയം പയ്യെ പയ്യെ വലുതായി ഒരു വലിയ പെൺകുട്ടിയായി. വലിയ പെൺകുട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിച്ച് വിടില്ലേ, അതുപോലെ മറിയത്തിനെയും കല്യാണം കഴിച്ച് വിടുവാനായിട്ട് യോവാക്കീമും അന്നയും തീരുമാനിച്ചു. കുറേ ആലോചനകൾ വന്നു, കുറേ ആളുകൾ മറിയത്തിനെ കാണാൻ വന്നു. പക്ഷേ മറിയത്തിന് ആരെയാണ് ഇഷ്ടപ്പെട്ടത്? യൗസേപ്പിന്. അങ്ങനെ മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും വിവാഹം നിശ്ചയിച്ചു. വിവാഹ നിശ്ചയം കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ് വിവാഹം നടത്താം. അപ്പോൾ മറിയവും യൗസേപ്പും സ്വന്തം ഭവനങ്ങളിലിരുന്ന് വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം മറിയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരതിഥി വന്നു. ആരായിരിക്കും ആ അതിഥി? നമുക്കറിയാമോ ആരായിരിക്കും ആ അതിഥി? യൗസേപ്പ് പിതാവാണോ? തെറ്റിപ്പോയി. അല്ല, ആരാണ്? ടീച്ചർ ഒരു ക്ലൂ തരാം. ആ അതിഥി ചിറകൊക്കെ വിരിച്ച് വെള്ള ഉടുപ്പൊക്കെ ഇട്ട് വരുന്ന ഒരു അതിഥിയാണ്. ആരാ? ഗബ്രിയൽ മലാഗ. മിടുക്കൻ ഗബ്രിയൽ മാലാഖയാണ് മറിയത്തിനടുത്തേക്ക് വന്നത്. എന്തിനായിരിക്കും ഗബ്രിയൽ മാലാഖ വന്നത്? ഗബ്രിയൽ മാലാഖ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നത്, മംഗളവാർത്ത. എന്താണ് മംഗളവാർത്ത? നല്ല വാർത്തകളെയാണ് നമ്മൾ മംഗളവാർത്ത എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കൊറോണയൊക്കെ വന്ന് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, കൂട്ടുകാരുടെ കൂടെ കാണാൻ പറ്റുന്നില്ല, കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, ഇത് നമുക്ക് നല്ല വാർത്തയാണോ, മംഗളവാർത്തയാണോ? അല്ല അല്ലേ. പക്ഷെ നമുക്ക് ആരെങ്കിലും നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ നല്ല സമ്മാനം തരാണ്, നമുക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുകയാണ്, പപ്പയൊക്കെ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊണ്ടുവരാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താണത്? നല്ല വാർത്തയാണല്ലേ. എന്തായിരിക്കും മറിയത്തിന് കിട്ടിയ നല്ല വാർത്ത? ഗബ്രിയൽ മാലാഖ മറിയത്തിനൊരു നല്ല വാർത്തയായിട്ടാണ് കൊണ്ടുവന്നത്. മറിയത്തിനെ ദൈവം ഈശോയുടെ അമ്മയായിട്ട് തിരഞ്ഞെടുത്തു എന്ന സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഗബ്രിയൽ മാലാഖ മറിയത്തിനെ അറിയിച്ചത്.
മറിയത്തിന് മാത്രമല്ല ഈ സന്തോഷം, ഈ വാർത്ത സന്തോഷമായത്, നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന വാർത്തയാണ് അല്ലേ. ഈശോയിന് നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുള്ള വാർത്തയല്ലേ. ഈ വാർത്തയാണ് മംഗളവാർത്ത എന്ന് പറയുന്നത്. ഗബ്രിയേൽ മാലാഖ മറിയത്തിൻ്റെ അടുത്ത് വന്ന് എന്തായിരിക്കും പറഞ്ഞത്? മാലാഖ മറിയത്തോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് നീ ഈശോ എന്ന് പേരിടണം. അപ്പോൾ മാതാവ് തിരിച്ചെന്താ പറഞ്ഞത് നമുക്ക് കേൾക്കാം. മറിയം മാലാഖയോട് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയം മാലാഖ പറഞ്ഞ കാര്യം അനുസരിച്ചോ? എനിക്ക് പറ്റില്ല എന്ന് മാതാവ് പറഞ്ഞോ? ഇല്ല അല്ലേ. മാലാഖ പറഞ്ഞ കാര്യം മറിയം അതേപടി അനുസരിച്ചു. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? പപ്പി അമ്മ ഒരു കാര്യം പറഞ്ഞാൽ അപ്പത്തന്നെ നമ്മൾ അനുസരിക്കാറുണ്ടോ? നമുക്ക് ഇച്ചിരി മടിയൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ ചെയ്യരുത്. മാതാവ് നമ്മളെന്താ പഠിപ്പിക്കുന്നേ? ദൈവം പറയുന്നതും മാതാപിതാക്കൾ പറയുന്നതും മുതിർന്നവർ പറയുന്നതും ഒക്കെ അതേപടി അനുസരിക്കണം. മറിയം ഇവിടെ പറഞ്ഞ വചനം നമുക്കൊന്ന് പഠിച്ചാലോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:38 ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ടീച്ചറുടെ ഒപ്പം പറയൂ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇനി നമുക്ക് ഒരിക്കൽ കൂടിയ വചനം പറഞ്ഞാലോ? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. വിശുദ്ധ ലൂക്ക 1:38. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ മറിയത്തിനെ കുറിച്ചാണ് പഠിച്ചതല്ലേ. എന്തൊക്കെ ഇന്ന് പഠിച്ചത്? മറിയത്തിൻ്റെ മാതാപിതാക്കൾ ആരാന്ന് പഠിച്ചല്ലേ. ആരൊക്കെയാണ് മറിയത്തിൻ്റെ മാതാപിതാക്കൾ? വിശുദ്ധ യോവാക്കിമും വിശുദ്ധ അന്നയും. ആരൊക്കെയാണ്? വിശുദ്ധ യോവാക്കിം, വിശുദ്ധ അന്ന. ഇവർ മറിയത്തിനെ എങ്ങനെയാണ് വളർത്തിയത്? ദൈവഭക്തിയിലും അനുസരണത്തിലൊക്കെ വളർത്തിയല്ലേ. മറിയം എങ്ങനെയുള്ള കുട്ടിയായിരുന്നു നമ്മൾ പഠിച്ചേ? മറിയം എല്ലാവരെയും അനുസരിക്കും, ബഹുമാനിക്കും, പ്രാർത്ഥിക്കും, എല്ലാവരെയും സ്നേഹിക്കും അല്ലേ. മറിയം ഇതൊക്കെ ചെയ്തിരുന്നു. ഇനി മറിയം വളർന്ന് വലുതായപ്പോൾ ആരുമായിട്ടാണ് വിവാഹ നിശ്ചയം ചെയ്തിരുന്നത്? യൗസേ പിതാവുമായിട്ട്. അതെ, യൗസേ പിതാവുമായിട്ട് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന മറിയത്തിനടുത്ത് ഒരു അതിഥി വന്നു അല്ലേ. ആരായിരുന്നു അതിഥി? ഒരു മാലാഖയാണ്. ആരായിരുന്നു? ഗബ്രിയേൽ മാലാഖ. ഗബ്രിയേൽ മാലാഖ എന്തുമായിട്ടാണ് വന്നത്? ഒരു മംഗളവാർത്തയുമായിട്ടാണ് വന്നത് അല്ലേ. എന്തായിരുന്നു മംഗളവാർത്ത? ദൈവം മറിയത്തിനെ ഈശോയുടെ അമ്മയായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ള മംഗളവാർത്ത അല്ലേ. അപ്പം മറിയം എന്തു പറഞ്ഞു തിരിച്ച്? നമ്മൾ വചനം പഠിച്ചില്ലേ, എന്തായിരുന്നു ആ വചനം? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. വിശുദ്ധ ലൂക്ക 1:38. ഇന്നത്തെ കഥയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ആക്ഷൻ സോങ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി ടീച്ചർ അടുത്ത ആഴ്ച ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി തരാം. നിങ്ങൾക്ക് പൂക്കൾ ഇഷ്ടമാണോ? നമ്മുടെ വീട്ടിലൊക്കെ പൂക്കൾ, പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ. ഏതൊക്കെ തരം പൂക്കൾ ഉണ്ടാവാം? റോസാപ്പൂവ്, ജമന്തി, ചെമ്പരത്തി, മുല്ലപ്പൂവ്, നല്ല മണമുള്ള പൂക്കൾ, നല്ല നിറമുള്ള പൂക്കൾ അല്ലേ. ഒരുപാട് പൂക്കളുള്ള പൂന്തോട്ടം കാണാൻ എന്ത് ഭംഗിയല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ പൂന്തോട്ടങ്ങൾ ഉണ്ടാവും അല്ലേ. നമ്മൾ ഈ പൂക്കളൊക്കെ പറിച്ചിട്ട് ഈശോയുടെ അടുത്തും മാതാവിൻ്റെ അടുത്തും ഒക്കെ വെക്കാറുണ്ടോ? കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പ് പൂക്കൾ പറിച്ച് മാതാവിൻ്റെ രൂപങ്ങളൊക്കെ അലങ്കരിക്കാറുണ്ടോ? എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇങ്ങനെ ഒരുപാട് പൂക്കളുള്ള ഒരു ചിത്രം നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. ഈ പാഠപുസ്തകത്തിലെ ഈ ചിത്രത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് കൊടുക്കണം കേട്ടോ. മഞ്ഞയും പച്ചയും നീലയും ചുവപ്പൊക്കെ കൊടുത്ത് നമുക്ക് ഭയങ്കര നല്ല മനോഹരമായിട്ടുള്ള ഒരു ചിത്രം നിർമ്മിക്കണം കേട്ടോ. എല്ലാവരും ചെയ്യില്ലേ? അടുത്ത ആഴ്ച ടീച്ചർ വരുമ്പോൾ ചോദിക്കും എല്ലാവരും ചെയ്തോന്ന്. ചെയ്യണം കേട്ടോ. ഇനി ടീച്ചർ ഒരു ചെറിയ സുകൃതജപം പഠിപ്പിക്കട്ടെ. ടീച്ചറുടെ ഒപ്പം പറയണേ. മാതാവേ, ഈശോയുടെ അമ്മേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഒരുമിച്ച് പറഞ്ഞേ. മാതാവേ, ഈശോയുടെ അമ്മേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഈ സുകൃതജപം ചൊല്ലണം കേട്ടോ. എല്ലാ കുഞ്ഞുമക്കൾക്കും
നല്ല ഒരു ഞായറാഴ്ച ടീച്ചർ ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.